ഞാൻ സർവീസിൽ ഇരിക്കുമ്പോൾ ഹൈക്കോടതി സർവീസ് ഇരിക്കുമ്പോൾ തന്നെ അമേരിക്കയിലെ ഒരു സന്ദർശനം ആദ്യം അതായിരുന്നു എൻ്റെ വിദേശ യാത്രകളുടെ തുടക്കം എനിക്ക് വിദേശ യാത്ര എന്ന് പറഞ്ഞാൽ എനിക്ക് യാത്ര ചെയ്യുന്നത് വളരെ ഒരു വലിയ ഹരമാണ് ഇവിടെ നമുക്ക് ഇവിടെ മരമല്ല മല വീണാൽ ആരെങ്കിലും വരുമോ ഒന്നുമില്ല അപ്പം അവിടുത്തെ പൗരന്റെ സുരക്ഷിതക്ക് ഗവൺമെൻറ് കൊടുക്കുക എന്ന് പറയുന്നത് ഇതുപോലുള്ള കാര്യങ്ങളാണ് ഗവൺമെൻറ് അതിന് കൊടുക്കുന്നത് അന്നേരമായി എനിക്ക് മനസ്സിലായത് ഞാൻ കാണിച്ച മണ്ടത്തരവും വൃത്തികെടും കാരണം നാം എനിക്ക് അറിയില്ലായിരുന്നു അതാണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റിയത് അങ്ങനെ പറ്റിപ്പോയത് അപ്പൊ അങ്ങനെ ഒരുപാട് ഇതുപോലെ വന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോ പ്രോഗ്രാംസ് അതായത് ഞാൻ പിന്നെ കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ സർവീസിൽ ഇരിക്കുമ്പോൾ ഹൈക്കോടതി സർവീസ് ഇരിക്കുമ്പോൾ തന്നെ അമേരിക്കയിലൊരു ഒരു സന്ദർശനം നടത്തി ആദ്യം അതായിരുന്നു എൻ്റെ വിദേശ യാത്രകളുടെ തുടക്കം എനിക്ക് വിദേശ യാത്ര എന്ന് പറഞ്ഞാൽ എനിക്ക് യാത്ര ചെയ്യുന്നത് വളരെ ഒരു വലിയ ഹരമാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ കാണണം ഒരുപാട് സംസ്കാരങ്ങൾ കാണണം ഇതെല്ലാം കാണണം അത് നമ്മുടെ ജീവിതത്തെ ഒരുപാട് മാറ്റിമറിക്കും നമ്മൾ ഒരുപാട് പഠിക്കും അപ്പോൾ ആദ്യമായിട്ട് അങ്ങനെയുള്ള യാത്ര തുടങ്ങിയതിൻ്റെ അത് എന്ന് പറയുന്നത് ഞാനും ഭാര്യ അമേരിക്കയിൽ സന്ദർശിക്കുന്നതാണ് അന്ന് ഇരിക്കല് ആദ്യം ഞങ്ങൾ പോയി ന്യൂയോർക്കിൽ ഇറങ്ങി അത് കഴിഞ്ഞതിന് ശേഷം കണക്ടിയക്കെട്ടിലേക്ക് പോയി അവിടുന്ന് പിന്നെ വാഷിങ്ടൺ പിന്നെ അതുപോലെ ന്യൂയോർക്ക് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കെല്ലാം പോയി അവിടെയൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം കണ്ടു രണ്ട് ഒരു പതിനേഴ് ദിവസവും പതിനെട്ട് ഉണ്ടായിരുന്നു ആ അത് കഴിഞ്ഞ് അവിടുന്ന് അവസാനം സന്ദർശിച്ച സ്ഥലം എന്ന് പറയുന്നത് നായഗ്രയാണ് നായഗ്ര വെള്ളച്ചാട്ടം പക്ഷേ അത് ഞാൻ അന്ന് അന്ന് ഈ ബോട്ടിൽ അത് പോയി നയാഗ്ര വെള്ളച്ചാട്ടത്തിലേക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല കാരണം അതൊരു വല്ലാത്ത അനുഭവമാണ് ആക്ഷേ അന്ന് അത് അറിഞ്ഞുകൂടും അതിന് ചെറിയ ഭയം ഉണ്ടായിരുന്നു അത് കാരണം അങ്ങോട്ട് പോയില്ല മോളിൽ നിന്നുകൊണ്ട് മാത്രം ഇത് കണ്ടു അവിടെ വലിയൊരു കാഴ്ച തന്നെ കാരണം ഞങ്ങൾ ചെല്ലുന്ന തന്നെ ഏതാണ്ട് ഒരു നാല് ദിവസം മുമ്പ് നയഗ്ര നിന്നു പോയിരുന്നു നിന്നു പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ള വെള്ളച്ചാട്ടത്തിന് ആ വെള്ളം മുഴുവൻ പോയി അപ്പം അത് ഫ്രീസ് ചെയ്തിട്ട് നിന്നിട്ട് അവിടെ നിൽക്കുകയായിരുന്നു ഒഴുക്കില്ല ഒന്നുമില്ല ഐസായിട്ടിങ്ങനെ കിടക്കുവാണ് ഒന്നുമില്ലായിരുന്നു അതാ നയഗ്ര പോയി എന്ന് നമുക്ക് പറയാം ആ രീതിയിലായിരുന്നു അത് കഴിഞ്ഞാൽ പിന്നെ അത്രത്തോളം തണുപ്പുണ്ടെന്ന് വിചാരിച്ചോളൂ അത്ര തണുപ്പായിരുന്നു അപ്പോൾ അതൊന്ന് കാണാൻ പറ്റി പക്ഷെ അതെനിക്ക് ഒന്നുകൂടി ഇതിനടിയിൽ അടിയിൽ പോയി കാണണമെന്നുണ്ടായിരുന്നു അതൊരു കാലത്ത് പിന്നെ പോകുമെന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്തു അപ്പോൾ ഇത് നമുക്ക് കാണുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കും ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം കാരണം നമ്മുടെ ഇവിടുത്തെ ജീവിത രീതിയും ഇത് ഈ അവിടുത്തെ ജീവിത രീതിയും ഒക്കെ തമ്മി നമ്മളൊന്ന് തട്ടിച്ച് നോക്കും അപ്പം അവിടെ നമ്മൾ ഇറങ്ങി ഇപ്പോൾ നമുക്ക് റോഡിലൂടെ ഞങ്ങൾ നടക്കാനൊക്കെ രാവിലെ പോകാന്നിരിക്കട്ടെ നല്ല ഒരു നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു സാഹചര്യമാണ് കാരണം ഞങ്ങളെന്ന് താമസിച്ച വീട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകളുടെ വീട്ടിലാണ് താമസിച്ചത് അപ്പോൾ അവിടെ എൻ്റെ ഈ സുഹൃത്തും ഭാര്യയും ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഈ ഈ വീടിന്റെ അതെന്ന് വെച്ചാൽ അത്ര അടുപ്പമുള്ള ആളുകളാണ് അപ്പോൾ അതിന് അപ്പോൾ അതിൻ്റെ അടുത്ത് ആ കോമ്പൗണ്ടൊരു ഏതാണ്ടൊരു മൂന്ന് നാല് ഏക്കറോളം വിസ്താരം വരുന്ന ഒരു വിസ്തൃതിയുള്ള ഒരു കോമ്പൗണ്ടാണ് അതിൻ്റെ പുറവശത്തായിട്ട് വനമാണ് വനം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പ്രത്യേക രീതിയിലുള്ള വനം അല്ല നമ്മുടെ ഇവിടെ കാണുന്ന പോലെ ഈ അടിക്കാടുകളൊന്നും അവിടെ ഇല്ല അത് ഇങ്ങനെ മരങ്ങൾ ഇങ്ങനെ മേലോട്ട് പോകും അപ്പം ഞങ്ങളൊക്കെ ഞങ്ങൾ ചെന്ന സമയത്ത് എല്ലാം ഇല ഒഴിഞ്ഞ് നിൽക്കുന്ന ഒരു കാലമാണ് മര മരങ്ങൾ മുഴുവൻ അപ്പോൾ ഇതിനിടയിൽ നിന്നുണ്ടല്ലോ മാൻ കൂട്ടങ്ങൾ ഒരുപാട് എണ്ണം ഇറങ്ങി വരും ഈ മുറ്റത്തൊക്കെ വരും മൻ ധാരാളം വരും പുള്ളിമാന ധാരാളം എണ്ണം വരും അതൊരു നല്ല കാഴ്ചയായിരുന്നു അത് കേട്ടോ അത് കാണാൻ രാവിലെ ഞാൻ അതിനായിട്ട് എഴുന്നേറ്റ് നിൽക്കും കാണാനായിട്ട് അപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കറിഞ്ഞുകൂടാത്തത് ഈ വീട് അവർ ലോക്ക് ചെയ്തിട്ട് അവർ പറഞ്ഞിരുന്ന് ഈ കഥ ഒരിക്കലും തുറക്കില്ല എന്ന് പറഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങാം ഞാൻ ഇതങ്ങ് മറന്നുപോയി അതിന് ഉള്ള എന്താ അതിൻ്റെ പ്രശ്നമൊന്നും എനിക്ക് ചോദിക്കാനും പറ്റിയില്ല അപ്പം ഞാനും ഭാര്യയും കൂടെ രാവിലെ ഉറക്കം എഴുന്നേറ്റിട്ട് എനിക്ക് അവിടുത്തെ അവരെല്ലാം കിടന്ന് എന്ന് പറഞ്ഞാൽ സമയവ്യത്യാസം കൊണ്ട് ഒരുപാട് കിടന്ന് ഉറങ്ങും പക്ഷേ എനിക്ക് അങ്ങനെ ഉറങ്ങാൻ പറ്റുന്നതല്ല അപ്പം ഞാൻ ഇവിടുത്തെ സമയമാകുമ്പോൾ ഞാനങ്ങ് എഴുന്നേക്കും എഴുന്നേറ്റിട്ട് ഞാൻ ഓർക്ക് ഒരു ദിവസം വിചാരിച്ചു എന്നാൽ ഒന്ന് നടക്കാൻ പോയിക്കള എന്ന് വിചാരിച്ചിട്ട് ഓ വാതിൽ തുറന്നു വാതിൽ തുറന്നുണ്ടെങ്കിൽ എന്തോ ഒരു അലാറം കേൾക്കുന്നത് കേട്ടോ ഫ്രണ്ട് ഡോറ് തുറന്നപ്പോൾ സംഭവം എന്താണെന്നറിയോ അത് ഈ നേരെ പോലീസിന് നയൻ ഡബിൾ വണ്ണിലേക്ക് ആണ് ഇത് പോന്നത് ഈ കാള് കാരണം ആരോ ഈ വീട് പൊളിച്ചകത്ത് കയറാൻ പോകുന്നു എന്നുള്ള രീതിയിൽ അല അലാറം പോവും അവിടെ പോയിട്ട് പോലീസുകാരെല്ലാം കൂടെ വരും വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ് കാരണം നമ്മളത് സൂക്ഷിക്കേണ്ടതാണ് അതേ അവിടുത്തെ കുട്ടി ഓടി ഇറങ്ങി വന്ന് ഉറക്കത്തിന്ന് ഓടി ഇറങ്ങി വന്ന് ആ പൊതുപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ആ ബ്ലാങ്കറ്റും ഇങ്ങനെ ചേർത്ത് പിടിച്ചോണ്ടോ ഓടുന്ന ഓടി വന്ന് ഇത് ഓഫ് ചെയ്തു പെട്ടെന്ന് അവിടെ അങ്ങനെ ഓഫ് ചെയ്യാൻ പറ്റും പിന്നെ ഞങ്ങൾ വെളിയിൽ ഇറങ്ങാൻ ശ്രമിച്ചിട്ടില്ല കാരണം ഇവർ ആരും ഉണരുന്നതിന് മുമ്പ് ഞങ്ങൾ ഉണർന്ന് ഇറങ്ങാൻ ശ്രമിച്ചിട്ടില്ല കാരണം ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം അന്നേരം അവിടുത്തെ പൗരൻ്റെ സുരക്ഷയ്ക്ക് ആ ഗവൺമെൻറ് കൊടുക്കുന്ന കാര്യമൊന്നും ആലോചിച്ച് നോക്കുകയുള്ളൂ നയൻ ഇലവനിലേക്ക് ആർക്കും വിളിക്കാം എന്ത് ആവശ്യത്തിനും വിളിക്കാം ഇപ്പോൾ ഒരു മരം വീണ് കിടക്കുന്നു അവരുടെ നയൻ ഇലവൻ ഇലവനിലേക്ക് വിളിച്ചാൽ മതി വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ അവർ അതിനെ ആ ഏർപ്പാട് ചെയ്തു വന്ന് അതെല്ലാം വെട്ടി മാറ്റിക്കൊള്ളും ഇപ്പം റോഡിലോട്ട് ഒരു മരം മറിഞ്ഞ് കിടക്കുന്നു അല്ലെങ്കിൽ ഇപ്പോൾ അവിടുത്തെ പെൺകുട്ടിക്ക് തന്നെ ഒരുക്കെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ കാർ ഓടിച്ചുകൊണ്ടിരിക്കുക രാത്രി ഏതാണ്ടാ മിഡ് നൈറ്റായി വഴിയിൽ വെച്ച് അങ്ങ് തീർന്നുപോയി വണ്ടി സ്റ്റില്ലായി ഒന്നും ഒരു മാർഗവുമില്ല അത് നേരെ നയൻ ഇലവനിലേക്ക് വിളിക്കുകയാണ് വിളിച്ചപ്പോൾ അവർ വന്ന് ഈ റെഡിയാക്കി അതിനെ അതിലേക്കുള്ള ഗ്യാസ് വാങ്ങിക്കൊടുത്തു കൊടുത്തിട്ട് വണ്ടി ഓടിച്ച് തിരിച്ചു വരാനുള്ള സൗകര്യം എല്ലാം ചെയ്തു കൊടുത്തെന്നുള്ളതാണ് നമ്മളെ ഇവിടുത്തെ പോലീസോ നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി ഇവിടെ നമുക്ക് ഇവിടെ മരമല്ല മല വീണാൽ ആരെങ്കിലും വരുമോ ഒന്നുമില്ല അപ്പം അവിടുത്തെ പൗരന്റെ സുരക്ഷിതക്ക് ഗവൺമെന്റ് കൊടുക്കുക എന്ന് പറയുന്നത് ഇതുപോലുള്ള കാര്യങ്ങളാണ് ഗവൺമെന്റ് അതിന് കൊടുക്കുന്നത് അപ്പോൾ അത് നമ്മളൊന്ന് തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് കാരണം വളരെ വലിയ പ്രത്യേകത പൗരൻ്റെ ജീവിത ജീവന് അവർ കൊടുക്കും പിന്നെ അവിടെ ഈ ഈ റോഡിലൊക്കെ ഉണ്ടല്ലോ നോയിസ് പൊല്യൂഷൻ അതായത് ഹൈവേ വഴ അപ്പുറത്ത് ചിലപ്പോൾ ചിലയിടത്ത് നമ്മൾ നോക്കും റെസിഡൻഷ്യൽ ഏരിയ ഏരിയ വരുമ്പോൾ നമുക്കറിയാം ഈ റോഡിന്റെ അവിടെ എന്താ അറിയാം ആ റോഡിൽ നിന്ന് ഒരുപാട് മാറിയ റെസിഡൻഷ്യൽ ഏരിയ പാടുള്ളൂ അങ്ങനെ ഉള്ളൂ പക്ഷേ എന്നാൽ ഈ വണ്ടികളുടെ ശല്യം വാഹനങ്ങളുടെ ഈ സൗണ്ട് പൊല്യൂഷൻ അവർക്കത് കേൾക്കാറൊക്കെ അവിടെ കിട്ടാതിരിക്കാൻ വേണ്ടിയുണ്ടല്ലോ അറുപതരിയോള ഉയരത്തിലാണ് മതിൽ കിട്ടിയിരിക്കുന്നത് റോഡിന്റെ സൈഡിൽ അറുപതരിയോള ഉയരത്തിൽ അപ്പം അത് അതാ പറഞ്ഞ അത് ആ രീതിയിലാണ് അവരുടെ കാഴ്ചപ്പാട് ഒരു പൗരൻ ഒരു ടാക്സ് പെയർക്ക് എല്ലാ ബെനിഫിറ്റുകളും കിട്ടണം ആ റൈറ്റ് ടു ലൈഫ് ജീവിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് വളരെ നല്ലതായിട്ട് കണക്കാക്കി എടുക്കുന്ന ഒരു സമൂഹമാണത് പിന്നെ ഈ നമുക്ക് നടക്കാനൊക്കെ നമ്മൾ ഇറങ്ങി പോകുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊരു പരിചയം അവിടെ കാണത്തില്ലല്ലോ ആരും ഇല്ലല്ലോ നമുക്ക് അവിടെ ആരേ അറിഞ്ഞൂട അപ്പോൾ അമേരിക്കൻസ് അവർ നമുക്ക് എതിരെയൊക്കെ നടന്നു വരും പലപ്പോഴും അവർ ഈ ഈ ഡോഗിനെയൊക്കെ കൊണ്ടായിരിക്കും നടന്നു വരുന്നത് ആ അടുത്തെങ്കിലും നമ്മളൊരു ഹായ് എന്നൊന്നും പറയണം അത് അവിടെ ഒരു മര്യാദയാണ് കാരണം അവർ പറയുന്ന ഞാൻ കണ്ടതുണ്ട് അവര് കാരണം അതിനെ ഒരു വ്യക്തിയെപ്പോലെ അവർ സൂക്ഷിക്കുകയാണ് അപ്പോൾ ഇവർ വരുമ്പോൾ നമ്മളെ അടുത്ത് വരുമ്പോൾ നമുക്ക് എന്താണെന്നറിയാം നമ്മുടെ അടുത്തുകൂടെ അവർ വരും എന്നു പറഞ്ഞാൽ അവർ അവർ ൂ എന്നൊന്ന് ചോദിക്കും നമുക്ക് അതെ ഗുഡ് മോർണിംഗ് ഇതൊക്കെ നമുക്ക് അടുത്ത് പറയും ഇവിടെ ആണെങ്കിൽ ആരെങ്കിലും ഈ നടക്കാൻ പോകുമ്പോഴൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് പരിചയക്കാരൊക്കെ ഉള്ളത് കാരണം അവരെനിക്ക് ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നുള്ളത് ഒഴിച്ചാൽ അല്ലെ ഞാൻ പറയുന്നത് ഒഴിച്ചാൽ ബാക്കി ആരാണ് ഇങ്ങനെ ഗവനിക്കുന്നത് ആരെങ്കിലും ശ്രദ്ധിക്കുന്നതും മറ്റേത് ഒരു പരിചയവും വേണ്ട ആ ഒരു പരിചയം ഇല്ലെങ്കിൽ പോലും അവര് അങ്ങനെ ഒന്ന് ചോദിക്കും ആ ചോദിക്കുമ്പോൾ ഒരു പ്രത്യേകതയുള്ള എന്താണെന്നറിയുമോ നമുക്കെൻ്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാകും ഒരാൾ ചോദിക്കും നമ്മളെ ഒന്ന് അഗ്നോളജ് ചെയ്തല്ലോ നമ്മളെ അവരറിയുന്നല്ലോ എന്നുള്ളൊരു തോന്നൽ ഒരേ ഒരു പൗരനായിട്ട് നമ്മളെ കണക്കാക്കുന്നു എന്നുള്ള ഒരു തോന്നൽ നമുക്ക് മനസ്സിൽ വരും അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി ഇപ്പോൾ ഒന്ന് ഒന്ന് വയ്യ നമ്മൾ റോഡ് ഇരിക്കയി അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റി ഈ നടന്നു നടന്നുവരുന്നവരുണ്ടല്ലോ അവരോട് നിൽക്കും നിന്നിട്ട് വി വോണ്ട് എനി ഹെൽപ്പ് എന്ന് എന്തെങ്കിലും അസിസ്റ്റൻസ് വേണമെന്ന് അവർ ചോദിക്കും വേണമെന്നുണ്ടെങ്കിൽ അതവർ തന്നിട്ടേ പോവുള്ളൂ കാരണം അവർ വേണ്ട സഹായം ചെയ്യും അല്ലേ അതിനുള്ള മാർഗങ്ങൾ അവരെ എവിടെയെങ്കിലും വിളിക്കണമെങ്കിൽ അവർ വിളിച്ചു പറയും ആ രീതിയിലുള്ള എല്ലാ സഹായങ്ങളും ചെയ്തിട്ടേ അവർ പോവുള്ളൂ ആ ഒരു കാഴ്ചപ്പാട് ഒരു പൗരൻ്റെ ഏറ്റവും വലിയൊരു ധർമ്മമല്ലേ സഹജീവികളോട് കാണിക്കുന്ന ഒരു കരുണ എന്ന് പറയുന്നത് അത്ര വലുതാണ് അപ്പം നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ അന്ന് ഞാൻ അവിടെ കണ്ട് അന്ന് ഞാൻ പറഞ്ഞില്ലേ വിദേശ ആദ്യമായിട്ട് പോവാണ് ആദ്യമായിട്ട് എന്ന് പറയുന്നത് അതിന് മുമ്പ് ഞാൻ ഷാർജ ദുബായിലൊക്കെ ഞാൻ പോയിട്ടുണ്ടെന്നുള്ളതല്ല അതും അത് വലിയൊരു വിദേശയാത്രയായിട്ട് ഞാൻ കരുതുന്നില്ല കാരണം അത് ഏതാണ്ട് നമ്മുടെ കേരളം പോലെയാണ് വ്യത്യാസമൊന്നുമില്ല ബോംബെ പോകുന്ന ഒരു തോന്നലേ വരെയുള്ളൂ അപ്പൊ ഇത് അത് കഴിഞ്ഞുള്ള ഒരു യാത്രയിലാ ഇതാണ് സംഭവിച്ചിരിക്കുന്നത് ഇങ്ങനെ ഈ രീതി അപ്പൊ അവിടെ കണ്ടപ്പോൾ എന്താണെന്നറിയുമ്പോൾ ഒരിക്കൽ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഞങ്ങളെ ചെന്നതിൻ്റെ ഒരു ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാനും വൈഫും കൂടെ എന്തോ ഒരു സാധനം ഇങ്ങനെ വാങ്ങാനായിട്ട് പോയി കൊച്ചുമൊക്കൊക്കെ ഉടുപ്പും അങ്ങനെ ഓയി ഓയി വാങ്ങിച്ചു വാങ്ങിച്ചു നല്ല രീതിയിൽ ഉള്ള ടീഷർട്ട് അവന്മാർക്ക് നല്ലത് നല്ല ക്വാളിറ്റി ഉള്ള ടീഷർട്ട് അത് വാങ്ങിച്ചു അത് വാങ്ങിച്ചതിന് ശേഷം ഇതിന്റെ ബില്ല് കൊടുക്കണമല്ലോ നോക്കിയപ്പോൾ ആ കൗണ്ടറിൻ്റെ അവിടെ ഒരാൾ ഏ ബില്ല് കൊടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ അവിടെ ഇത്തിരി അങ്ങോട്ട് മാറി ഒരു അഞ്ച് ആറ് ആറേഴ് അടി അകലെ ഒരു ഒന്നോ രണ്ടോ പേര് ഇതുപോലെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ അപ്പോൾ ഇത് ക്യൂ ആണെന്ന് എനിക്ക് മനസ്സിലായില്ല ആ ക്യൂ ആണ് കാരണം നമ്മുടെ ഇവിടുത്തെ ക്യൂ എന്ന് പറയുന്നത് ബിവറേജസ് കോർപ്പറേഷൻ കാണുന്ന ക്യൂ വോലാണ് ആളുകൾ ഒട്ടിയല്ലാതെ നിൽക്കത്തില്ല കാരണം ഒരു തൻ്റെ വേർപ്പം മറ്റോ മണത്തോണ്ടേ നിൽക്കുകയുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഇത് ക്യൂ ആണെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിഞ്ഞില്ല ഞാൻ അവിടെ കയറി നിന്നിട്ട് മറ്റേ ആളുടെ പുറകിലോട്ട് മാറി നിന്നിട്ട് അയാൾ പോയപ്പോൾ അപ്പോൾ കൗണ്ടറിൽ ഇരിക്കുന്ന ലേഡി എന്നെ ഒന്ന് നോക്കുന്നുണ്ട് ഈ ബാക്കിൽ പുറയിൽ നിൽക്കുന്നവരും ഒക്കെ നോക്കുന്നുണ്ട് പക്ഷേ അവരൊന്നും പറഞ്ഞില്ല കേട്ടോ ഒന്നും പറഞ്ഞില്ല ഞാൻ ഈ പണവും കൊടുത്തിട്ട് അതിൻ്റെ പണവും കൊടുത്ത് ഈ സാധനം വാങ്ങി ഞാൻ തിരികെ വന്നു ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞോണെ ഈ പുറേ ദൂരെ മാറി നിന്ന് പറഞ്ഞല്ലോ അതൊരു ലേഡിയാണ് അവർ മുമ്പോട്ട് പോയി ഈ പണം കൊടുക്കുന്നത് അന്നേരമായി എനിക്ക് മനസ്സിലായത് ഞാൻ കാണിച്ച മണ്ടത്തരവും വൃത്തികെടും കാരണം നാം ഇതിനെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു അതാണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റിയത് അങ്ങനെ പറ്റിപ്പോയത് ഇങ്ങനെ നമുക്കൊരോ അപത്തുണ്ട് അത് ആ സംസ്കാരം നമ്മളിന്ന് കണ്ട് മനസ്സിലാക്കണം അവിടെ ധൃതീംപ്രാവളം ഒന്നും ഇല്ല അവിടെ നിൽക്കുകയാണ് പക്ഷെ ഇതാരും അതിനിടയിൽ കയറത്തില്ല കേട്ടോ നമ്മളെപ്പോലെ വിവരം കിട്ട ആളുകൾ മാത്രമേ കയറി ചെല്ലുള്ളൂ ഇത് അറിഞ്ഞത് പിന്നെ എനിക്ക് ഇത് പറ്റിയിട്ടില്ല ഈ അപകടം പറ്റിയിട്ടില്ല ഇത് എൻ്റെ വൈഫിനും പറ്റിയിട്ടുണ്ട് കാരണം ടോയ്ലറ്റിൽ പോകാനായിട്ട് അത് അവിടുത്തെ ടോയ്ലറ്റുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ടോയ്ലറ്റുകൾ എന്ന് പറയുന്ന എല്ലാം നമുക്കതിനകത്തിരുന്ന് ആഹാരം കഴിക്കാം ആ രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് ഒരു ഒരു അല്പം പോലും ദുർഗന്ധമില്ല വളരെ നീറ്റ് ക്ലീൻ ആൻഡ് ടൈഡി നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് ടൈഡി ആയിട്ടാണ് അത്ര ഇന്ന് ക്ലീനായിട്ട് അവർ കീപ്പ് ചെയ്യുന്നത് ആ രീതിയിൽ ഞാൻ പറഞ്ഞില്ലേ അതിനകത്ത് ഒരുപാട് സ്പേഷ്യസ് ആണ് അവിടെ അതിൻ്റെ ആ ഫ്രെയിമിൻ്റെ മേളി വെച്ച് നമുക്ക് വേണമെങ്കിൽ ആഹാരം കഴിക്കാം ഒരു കുഴപ്പമില്ല കാരണം ഒരു മനമ്പരട്ടിലും ഉണ്ടാകാതിരിക്കാം നേരെ മറിച്ച് നമ്മുടെ ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാക്ഷരത ഉണ്ടെന്നൊക്കെ പറയുന്ന സ്ഥലമാണല്ലോ ഇവിടെ ഒരു പബ്ലിക് ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കിലോമീറ്റർ അകലെ കൂടെ നമുക്ക് നടന്നു പോകാൻ പറ്റുമോ ഇല്ല കാരണം അത്രത്തോളം മോശമായിട്ട് അത് ഉപയോഗിക്കുന്നതും അത്രത്തോളം വൃത്തിഹീനമായിട്ടായി തരുന്നതും അതിൻ്റെ മെയിൻ്റെനൻസും ആ രീതിയിലാണ് നേരെ മറിച്ച് ഇത് ഇതൊക്കെ ഒന്ന് കണ്ടുപഠിക്കേണ്ടതാണ് ഇവിടുത്തെ ആളുകളൊക്കെ അമേരിക്ക ഓരോ കാര്യത്തിൽ നിന്നും പറഞ്ഞുകൊണ്ട് പോകുമല്ലോ ഈ പോകുമ്പോൾ ഈ ഭരണാധികാരികളൊക്കെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് അവിടുത്തെ ടോയ്ലറ്റുകൾ എങ്ങനെയാണ് അത് എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ ആകുന്നു എന്നുള്ളതിനെ കുറിച്ചൊന്നും മനസ്സിലാക്കണ്ടേ കാരണം എന്താ ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് അവരൊക്കെ അവരെ പഠിപ്പിക്കുന്നത് എന്താണ് പഠിക്കുന്നത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ കേട്ടോ കേട്ടോ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഒക്കെ പഠിപ്പിച്ച് ഇതിൻ്റെ ഉത്തരം പഠിപ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സയൻ തീറ്റ കോസ് തീറ്റ കോസ് കോസ് തീറ്റ എന്നൊക്കെയുള്ള തീറ്റകൾ പഠിപ്പിക്കും ഈ തീറ്റ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഈ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവും ഒന്നുമില്ല ഞാനും ഇതെല്ലാം പഠിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഞാൻ പഠിച്ചേക്കുന്നതും അത് കഴിഞ്ഞ് ഞാൻ ചെയ്ത ജോലി കാട്ടി യാതൊരു ബന്ധമില്ല പക്ഷേ നമുക്കൊരർത്ഥത്തിൽ പറയാൻ നമുക്ക് പറയാം ഞാൻ അന്ന് പഠിച്ചതെന്നൊക്കെ പറയുന്നത് ലൈഫ് ജീവിതം പഠിച്ചതാണ് എന്ന് നമുക്ക് ആലങ്കാരികമായിട്ട് പറയാം എന്നുള്ളത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനം എന്താ നമ്മൾ പഠിപ്പിക്കുന്നത് ഈ ടോയ്ലറ്റ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് കരിക്കുലത്തിനകത്തുണ്ടോ ഇല്ല പഠിപ്പിക്കേണ്ടത് ആദ്യം അത് പഠിപ്പിക്കട്ടെ പിന്നെ വേറെ പഠിപ്പിക്കട്ടെ ഒരു അതായത് പബ്ലിക് പ്രോപ്പർട്ടി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം അതെങ്ങനെ സൂക്ഷിക്കണം അത് ഏതൊക്കെ വിധത്തിൽ അത് ആ രീതിയിൽ അത് കൊണ്ടു നടക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് വേണ്ടേ ഒരിക്കലും ഇല്ല ആരും അത് അത് പഠിപ്പിക്കുന്നില്ല ഒന്നുമില്ല പബ്ലിക് പ്രോപ്പർട്ടിയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിപ്പിക്കുക എന്നുള്ളതാണ് അപ്പൊ പബ്ലിക് പ്രോപ്പർട്ടി എവിടെ ഉണ്ടെങ്കിലും എന്താ എല്ലാ വേസ്റ്റുകളും അവശേഷങ്ങളും വലിച്ചെറിയുന്ന അതിനകത്തുട്ടാ കാരണം ചോദിക്കാനില്ല അത് പബ്ലിക് പ്രോപ്പർട്ടി അല്ലേ പൊതുജനങ്ങളുടെ വകയാണ് പുറംപോക്ക് ആ ഈ രീതിയിലുള്ള കാഴ്ചപ്പാടാണുള്ളത് എന്നാൽ അത് എല്ലാവരുടെയും വകയാണ് എൻ്റെ മാത്രമല്ല എനിക്കത് ഈ അനാവശ്യമൊന്നും കാണിക്കാൻ പാടില്ല എന്നൊരു കാഴ്ചപ്പാട് ആളുകൾക്ക് കൊടുക്കണമെങ്കിൽ അതിനുള്ള ഒരു അവബോധം വേണം അതൊന്നും ഈ കരിക്കുലത്തിലില്ല ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിനകത്ത് ഈ കാര്യങ്ങളൊന്നും വരുന്നതേയില്ല ശേഷം അടുത്ത